ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടാറ്റ പഞ്ചിന്റെ പുതിയ കാസിരംഗ എഡിഷനെ കുറിച്ചാണ്. ഇതിന് മുന്നേ ടാറ്റയുടെ തന്നെയായ ടാറ്റ അൾട്രോസിന് ബേസിക് കളറായി ഗോൾഡ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ടാറ്റയുടെ എസ് യു വി ആയ ടാറ്റ പഞ്ച് ആയിക്കോട്ടെ, ടാറ്റ നെക്സോൺ ആയിക്കോട്ടെ, ഹാരിയർ ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, ഇതിന് ഗോൾഡൻ കളർ ഇല്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് കാസിരംഗ എഡിഷൻ ആയിട്ട് ഇറക്കിയേക്കുന്നത്. ഇതിന്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കഴിയുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിന്റെ ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, ബമ്പർ ആയിക്കോട്ടെ, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ മാറ്റങ്ങൾ എവിടെയാ വന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ കളർ ടോണിലാണ്. ഇതിന്റെ കളർ ഒരു ഗോൾഡൻ കളറാണ്. നമ്മൾ കാസിരംഗ റീപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ ഒരു കളർ ടോണാണ് അവിടുത്തെ ഒരു ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ കളറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് കളർ ഡ്യുവൽ ടോണിലാണ് വരുന്നത്. മേലിൽ ബ്ലാക്ക് കളറും പിന്നെ അത് മിഡിൽ ഗോൾഡൻ കളറും ഗോൾഡൻ ടിൽഡ് ചെയ്ത കളറും, ഫ്രണ്ടിൽ അലോയും അതുപോലെ ബാക്കിൽ അലോയും ഗോൾഡൻ അല്ല, അത് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്, ബാക്കിൽ ഡ്രം ആണ്. ഇനിയും സൈഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ സൈഡിൽ ഒരു റൈനോയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട് കാജിരംഗ റീപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ഡാർക്ക് എഡിഷന്റെ സമയത്ത് ഹാഷ്ടാഗ് ഡാർക്ക് ചെയ്താണ്, അതേപോലെ ഇവിടെ കാജിരംഗ റീപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു റൈനോയുടെ എംബ്ലം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബാക്കിലാണെന്ന് പറയുമ്പോൾ ആ സെയിം കളർ ടോൺ തന്നെയാണ്, ഗോൾഡനും അതേപോലെ ബ്ലാക്കും, മേളിൽ ബ്ലാക്കും താഴെ ഗോൾഡനും. വെളിയിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ ചേഞ്ചസ് ഉള്ളൂ, ജസ്റ്റ് കളറിന്റെ ചേഞ്ച്. മെയിൻ ചേഞ്ചസിന്റെ അകത്താണ്. നമുക്കിനി ഇന്റീരിയൽ പാർട്സ് നോക്കാം. ഇപ്പം നമ്മൾ വണ്ടിയുടെ അകത്തായാലും നമ്മൾ ഈ ഡോറിന്റെ സൈഡിലായാലും ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വെളിയിൽ ഉള്ള കളറിനേക്കാളും ഇച്ചിരി കൂടി ഡാർക്ക് കളറാണ് അകത്ത്. പിന്നെ സീറ്റെന്ന് പറയുമ്പോൾ ഒരു ഡ്യുവൽ കളർ ടോണിൽ തന്നെ ഗോൾഡും അതുപോലെ ബ്ലാക്ക് കളറും വരുന്നുണ്ട്. അതേപോലെ സീറ്റിൽ ചില ഹോൾസും ഉണ്ട്. പക്ഷെ ഈ സീറ്റ്സ് വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല. മൊത്തത്തിൽ ഇതൊരു അട്രാക്റ്റീവ് ലുക്ക് ആണ് തരുന്നത്. ഇപ്പം നമ്മുടെ സീറ്റ് ആയാലും നമ്മുടെ ഡോറിന്റെ സൈഡ് ആയാലും ഇന്റീരിയൽ ആയാലും എക്സ്റ്റീരിയൽ ആയാലും എല്ലാം ഒരേ സെയിം കളർ ടോണിൽ തന്നെ വണ്ടി പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഡാഷ്ബോർഡിന്റെ മേളിൽ ഒരു വുഡൻ ടച്ചും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വണ്ടിയിലായാലും വലിയതായിട്ട് മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ആ നേരത്തെ തന്നെ 1.2 ലിറ്ററിന്റെ എഞ്ചിൻ തന്നെയാണ്. ജസ്റ്റ് വണ്ടിയുടെ ഒരു കളർ ടോൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ഒരു വേറൊരു അട്രാക്റ്റീവ് ലുക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നേരത്തെ ഒരു ഡാർക്ക് എഡിഷൻ ഇറക്കിയായിരുന്നു, അതേപോലെ അതിന് മുമ്പ് ഒരു കാമോ എഡിഷൻ ഇറക്കിയാണ്, അതേപോലെ ഇപ്പോൾ കാസിരംഗ എഡിഷൻ ഇറക്കി. കമ്പനിയുടെ പോളിസിയാണ് എല്ലാം 3 മാസം കൂടുമ്പോൾ ഒരു പുതിയ എഡിഷൻ ഇറക്കാൻ. ഇത് മാർക്കറ്റ് വണ്ടിയുടെ ഡിമാൻഡും അതേപോലെ വണ്ടിയുടെ ക്രേസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. വണ്ടിയുടെ പല വേരിയന്റിനും പല റേറ്റിംഗ് ആണ്. ഇതായിരുന്നു പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കാസിരംഗ വേരിയന്റിന്റെ ഒരു ബേസിക് റിവ്യൂ. ഇതേപോലെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന വണ്ടികളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും ഒരു പുതിയൊരു വീഡിയോയിൽ ഒരു പുതിയൊരു വണ്ടിയുടെ വിശേഷം നമുക്ക് കാണാം. അതുവരെ ബൈ.